നീ ഇവിടെ എന്ത് ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു, നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവിടെ നമുക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടിയിട്ടില്ല. ആ ഒരു ജോലിനെ കുറച്ച് വളരെ മോശമായ രീതിയിലാണ് കാണുന്നത്. നമസ്കാരം, ഐ എം ജീന, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്നൊരു 15 years ആയിട്ട് ഈ ഫീൽഡിലുണ്ട്. ഒരുപാട് കൊമേഴ്ഷ്യൽ ആഡ്സും മൂവീസും ഒരുപാട് സെലിബ്രിറ്റികൾ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഒരുപാട് സെലിബ്രിറ്റികൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു പിള്ളേരെ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത് ഒരു അമ്മയുടെ ജോലിയാണ്. അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ കുട്ടികളെയും കൊണ്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. കുട്ടികളെ നമ്മളൊരു സേഫ് സോണിലാക്കിയതിന് ശേഷം ജോലിക്ക് പോകുന്നു. അവരെ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് സംരക്ഷിക്കണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ. എല്ലാ അമ്മമാരും, അമ്മമാരായാലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ആ സ്ട്രഗിളിങ് എന്താണെന്ന് സത്യത്തിൽ നമ്മുടെ അടുത്തിരിക്കുന്നവർക്കോ നാട്ടുകാർക്കോ ഒന്നും മനസ്സിലാവില്ല. ഒറ്റയ്ക്കൊരു രണ്ട് കുട്ടികളെ വളർത്തുക, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ചേട്ടന്മാർക്കും എൻ്റെ ഫാമിലിക്കും നാണക്കേടാകുമോ എന്ന് പേടിച്ച് പേടിച്ച് ഞാൻ പഠിച്ചെടുത്ത് കടന്നു വന്ന ഒരു ഫീൽഡാണ് മേക്കപ്പ്. 5 പേരടങ്ങുന്ന ഒരു ഫാമിലിയിലെ ഇളയ കുട്ടിയായിരുന്നു ഞാൻ. ഈ ഇളയ കുട്ടിയായിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 3 ചേട്ടന്മാരാണ്. 3 ചേട്ടന്മാരുടെ താഴെയാണ് ഞാൻ. അപ്പോൾ ഈ പെൺകുട്ടികളെ ഏറ്റവും വേഗം കല്യാണം കഴിക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഫൈൻ ആർട്സിനാണ്. ഫൈൻ ആർട്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം നടന്നത്. ഞാനൊരു വലിയ ഫാമിലിയിലാണ് ജനിച്ചതും വളർന്നതും. അതിൽ നിന്ന് ഞാനൊരു കൊച്ചു ഫാമിലിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും അടങ്ങുന്ന ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, കാരണം ഞാൻ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. കാരണം വലിയൊരു ഫാമിലിയിൽ നിന്ന് ചെറിയൊരു കൂട്ടിലേക്കും വേറൊരു സ്ഥലത്തേക്കുമാണ് ഞാൻ പോയത്. എനിക്ക് എൻ്റെ ഫാമിലിയിലെയും വീട്ടുകാരെയും എപ്പോഴും എനിക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാനോ കാണാനോ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഹസ്ബൻഡ് ബിസിനസ്സുകാരനായിരുന്നു, രാവിലെ പോകും രാത്രി വരും. അപ്പോൾ ഞാനൊരു ഒറ്റപ്പെട്ടൊരു ഫീലായിരുന്നു എനിക്ക്. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഒരു പാർട്ടായി വന്ന എൻ്റെ ഹസ്ബൻഡ്, അപ്പോൾ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു രീതി. എല്ലാ ഭാര്യമാരും ചെയ്യുന്നത് പോലെ രാവിലെ ഹസ്ബൻഡ് കുളിച്ച് വരുമ്പോൾ അയാളുടെ ഡ്രസ്സ് എടുത്ത് വെക്കുക, ഷൂസ് പോളിഷ് ചെയ്ത് വെക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നൊരു നല്ലൊരു വൈഫായിട്ടാണ് ഞാനും പോയിരുന്നത്. ആ ഒരു സമയത്ത് സാധാരണ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന പോലെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, ചെറിയ വഴക്കൊക്കെ. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നു, നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമാവും. കാരണം എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് എനിക്കൊരു പ്രചോദനം ഉണ്ടായത്, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പഠിച്ച ഫീൽഡിലേക്ക് എനിക്ക് പോയിട്ട് പെട്ടെന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാനൊരു സ്ത്രീ പെൺകുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ്, ആ മേഖലയും തിരഞ്ഞെടുത്തു. അങ്ങനെ മേക്കപ്പിലേക്ക് പോയി. മേക്കപ്പ് പഠിക്കുമ്പോൾ ആർക്കും അത്ര ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലും പറയാൻ പറ്റില്ല, എൻ്റെ ബ്രദേഴ്സിനോട് പറയാൻ പറ്റില്ല, ഹസ്ബൻഡിനും വലിയ ഇഷ്ടമൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാനത് പുള്ളി ജോലിക്ക് പോകുന്ന സമയത്ത്, മോർണിംഗ് പോയി ഈവനിങ് അല്ലേ വരുന്നത്, ആ സമയത്ത് ഞാൻ ഈ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തു. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതിനു ശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും എല്ലാവരും, ആരും അറിയാതെ വേണം എനിക്ക് വർക്ക് ചെയ്യാൻ പോകാനായിട്ട്. കാരണം വീട്ടിൽ പറയാൻ പറ്റില്ല, ഹസ്ബൻഡിനാണെങ്കിലും ഈ ഷൂട്ടിൽ നിന്നും അത്ര താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു. അപ്പോൾ വളരെ ഒളിച്ചും പാത്തുമാണ് ഞാൻ വർക്കിന് പോകുന്നത്. വീട്ടിൽ നിന്നൊക്കെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ എവിടെയാണെന്ന് പറയില്ല. അപ്പം അങ്ങനെ ആ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഷൂട്ട് ട്രിവാൻഡ്രത്താണെങ്കിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി 2 സൂട്ട് കേസൊക്കെ പിടിച്ച് വേണം വർക്കിന് പോകാനായിട്ട്. അവിടെ ചെന്ന് ഇവിടെ നിന്ന് രാത്രി കയറി മോർണിംഗ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രഷ് ആവുക, ഷൂട്ടിന് കയറുക. അതിനുശേഷം ഈവനിങ് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് നെക്സ്റ്റ് ഡേ ആയിരിക്കും നമുക്കൊരു ഷൂട്ട്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ രാത്രി കയറുന്നു, രാവിലെ ഇവിടെ വരുന്നു, ഇവിടെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും, ഷൂട്ടിന് പോകണ്ട എന്നുള്ള ഒറ്റ ഇതാണ്. പക്ഷേ എൻ്റെ ഒരു ജോലി അതായതുകൊണ്ട് എനിക്ക് ആ ജോലിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും, പിന്നെ എനിക്ക് എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തണം, പിന്നെ അദ്ദേഹത്തിനൊരു സപ്പോർട്ടാവണം,
എന്നതുകൊണ്ട് ഞാൻ ആ ജോലിയിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ഫസ്റ്റ് എൻട്രിയിലൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊരു പുച്ഛമായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റോ, സാധാരണ എല്ലാവരും വീട്ടിൽ മേക്കപ്പ് ചെയ്യണ പോലെയല്ലേ എന്നുള്ളൊരു രീതിയാണ് അവരുടെ അവർ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പോലെയുള്ള ഒരു ഡിമാൻഡൊന്നും അന്നില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അന്നൊരു വിലയില്ലാത്തൊരു ജോലി പോലെയായിരുന്നു. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെ നെയ്ബേഴ്സ് ആണെങ്കിൽ എല്ലാവരും ചോദിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന്. അവർ ടോട്ടലി പറയുന്നത് ബ്യൂട്ടീഷ്യൻ. അപ്പം ബ്യൂട്ടീഷ്യൻ, എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആവാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യുന്നത് ഈ മേക്കപ്പ് ചെയ്യുന്നവരും ബ്യൂട്ടീഷ്യന്മാരൊക്കെ ആണെങ്കിലും ആ ഒരു ജോലിനെ കുറച്ച് വളരെ മോശമായ രീതിയിലാണ് കാണുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോഴേക്കും എനിക്ക് ഓ ഇവളിപ്പോൾ ബ്രൂട്ടീഷ്യനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളയും. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുമെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം എന്തായിരുന്നു അറിയാമോ? ഇവിടുത്തെ ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ നോക്കിയിരുന്നത് കേരളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ചൊന്നുമല്ല, ഞാൻ നോക്കിയിരുന്നത് എപ്പോഴും ബോംബെയിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. അവിടെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഡോക്ടറിൻ്റെ പവർ തന്നെയാണ് അവിടെ കാണുന്നത്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്നു, അവർ വരുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റ് ചെയ്തിരുന്നൊരു ജോലിയാണത്. ഇവിടെ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിലും എനിക്ക് ഭയങ്കര പ്രൗഡോടി തന്നെ ചെല്ലാം. ഇന്ന് എൻ്റെ ആർട്ടിക്കിളും ഒരു ഇൻ്റർവ്യൂസൊക്കെ എവിടെയെങ്കിലും കാണുമ്പോഴേക്കും എൻ്റെ വീട്ടുകാർ ഭയങ്കര പ്രൗഡോടി തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവർ അന്ന് എന്നെ നീ ഇതൊന്നും ചെയ്യണ്ട, ആൾക്കാരറിഞ്ഞ നാണക്കേടാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ ഈ ഫ്ലോറിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രണ്ട് കുട്ടികളായി. പിന്നെ ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നത്. ഇത് കുറേ കഴിഞ്ഞപ്പോൾ സാധാരണ വീടുകളിൽ സംഭവിക്കുന്ന പോലെ ലേഡീസ് ജോലി ചെയ്ത് ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ പൊതുവേ ഭർത്താക്കന്മാർക്ക് ചെറിയൊരു ഈഗോ വരും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും അതുപോലത്തെ ഒരു ഈഗോയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. എന്നുവെച്ചാൽ ഈ ഒരു ഫീൽഡ് വളരെ മോശമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പക്ഷേ ഞാൻ ആ ഫീൽഡിൽ കുറച്ചും കൂടി ബിസി ആവാനായിട്ടാണ് ശ്രമിച്ചത്. ആ സമയത്ത് എനിക്ക് തോന്നി ഇത് ഈ എൻ്റെ ഒരു ഫാമിലി ലൈഫ് ഇത്ര നന്നായിട്ട് പോണില്ല എന്ന്. കാരണം കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും വളരെ മോശമായ രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി സെപ്പറേറ്റഡ് ആവുന്നതാണ് ബെസ്റ്റ്. കാരണം എൻ്റെ കുട്ടികളെ എനിക്ക് നന്നായിട്ട് വളർത്തണം, നന്നായി പഠിപ്പിക്കണം. ആ ഒരൊറ്റ ഒരു വാശിയാണ് എന്നെ ഈ ഫീൽഡിൽ ഇത്രയും നേരം പിടിച്ചിരുത്തിക്കുന്നത്. ഞങ്ങൾ സെപ്പറേറ്റ് ആയതിന് ശേഷം കുട്ടികളെ ഞാൻ തന്നെ വളർത്തിക്കോളാമെന്ന് ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ഫ്ലാറ്റ് എടുത്തു, ഞങ്ങളവിടെ താമസിക്കാൻ തുടങ്ങി. കുട്ടികളെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, അവരെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു. ഞാൻ ഈ വർക്കിന് പോകുമ്പോഴേക്കും ഷൂട്ടിന് പോകുമ്പോൾ രാവിലെ പോയി രാത്രി തിരിച്ചു വരുന്ന ഈ സമയങ്ങളിലെല്ലാം എനിക്ക് ടെൻഷനാണ്. കാരണം കുട്ടികൾ ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആ സമയത്തൊന്നും എനിക്ക് അവരെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, വളരെ സപ്പോർട്ടായിരുന്നു. ഇന്നും അവർ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ പല ഡിസിഷൻ എടുക്കാറുണ്ട്, അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം. അത് നമുക്ക് ആ സമയത്ത് മനസ്സിലായില്ല. കുറേ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ചില സമയത്ത് നോ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ലൈഫിലാണെങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് നോ എങ്ങനെ നോ പറയുക എന്നുള്ളൊരു വിഷമം ഉണ്ടാകും. പക്ഷേ ചില സമയത്ത് നമ്മൾ തെറ്റാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ചില ഡിസിഷൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ നോക്കുക. ആ അടുത്ത സ്റ്റെപ്പിലായിരിക്കും നമ്മൾ വിജയിക്കുക. മേക്കപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാവരും ഡെയിലി മേക്കപ്പ് ചെയ്യും, ഡെയിലി പൊട്ടുതോടും കണ്ണെഴുതും ഇതൊക്കെ ചെയ്യുമെങ്കിലും ഒരു നല്ലൊരു മേക്കപ്പ് ചെയ്ത് എടുത്ത് ഒരാളെ ഒരു അത്രയും ഭംഗിയാക്കണമെങ്കിൽ അത്രയും കഷ്ടപ്പാടുണ്ട്. വെറുതെ പോയിട്ട് കുറേ ചായം പൂശുന്നൊരു പരിപാടിയാണെന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അല്ല,
ഒരു വണ്ണമുള്ള ഒരു മുഖമാണെങ്കിൽ അതിനെ സ്ലിമ്മായിട്ട് കാണിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് അതിൽ. അതുപോലെ ചെറിയൊരു കണ്ണ് വലുതാക്കണമെങ്കിൽ അതിൽ കുറേ പരിപാടികളുണ്ട്. ഐബ്രോ വളരെ സാഗി ചെയ്തിട്ട് ഇരിക്കുന്നൊരു ഐബ്രോ ആണെങ്കിൽ അത് നന്നായിട്ട് ഒരു സ്മാർട്ട് ഐബ്രോ ആക്കണമെങ്കിൽ, നല്ല ഹൈറ്റുള്ള ഒരു നല്ല ഷേപ്പുള്ള വടിവത്ത ഒരു ഐബ്രോ ആക്കണമെങ്കിൽ നല്ല വർക്ക് ചെയ്യണം. അപ്പോൾ അത് ഓരോ ഒരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് മാത്രമേ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾക്ക് എന്തൊക്കെയാണ് കറക്ഷൻ ചെയ്യേണ്ടത് നോക്കി ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ലിപ്സ്റ്റിക്കും കുറേ മേക്കപ്പും കുറേ ഫൗണ്ടേഷൻ എടുത്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു മുഖമായിട്ട് വരാൻ പോകുന്നില്ല. നമ്മൾ വലിയ വീട്ടിൽ ജനിച്ചാലും ചെറിയ വീട്ടിൽ ജനിച്ചാലും നമുക്ക് ഫ്രീഡം വേണം. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് കഴിവുള്ളത് അതിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു പാരൻസും വേണം നമുക്ക്. അവർക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസും വേണം. ഈ സാധാരണ വീടുകളിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ട് മൂന്ന് ആങ്ങളമാരും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വിചാരം ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നേരെ നോക്കാൻ പാടില്ല, ഇങ്ങനെ തല കുമ്പിട്ട് നടക്കണം, പിന്നെ നേരത്തെ കല്യാണം കഴിച്ച് ഒരു ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം, അവൾ ജോലിക്ക് പോകുന്നത് ഭയങ്കര നാണക്കേടാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കാണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. അവരുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി നമ്മൾ അവരിലെ അതിലേക്ക് തിരിച്ചുവിടുക. ഏറ്റവും ബെസ്റ്റ് ഒരു നല്ല എന്താ പറയുക, ഇപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ഒരു ബെസ്റ്റ് ആവാനായിട്ട് പെൺകുട്ടികൾക്കും സാധിക്കും. അപ്പോൾ പെൺകുട്ടികളെ അവരുടെ കഴിവുകൾ അറിഞ്ഞ് തന്നെ പാരൻസ് തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനം കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.